നമസ്കാരം. റാഫ്ഡോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഐ പി എൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാ ഐ പി എൽ സീസണുകളിലും നടത്താറുള്ള, കഴിഞ്ഞ മൂന്നാല് സീസണായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഐ പി എൽ പവർ റാങ്കിങ് ഈ സീസണിലും നമ്മൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഓരോ റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ പവർ റാങ്കിങ് പുതുക്കിക്കൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ ഓരോ ഘട്ടത്തിലെയും കളിയുടെ പോക്കനുസരിച്ച് ഇതിൽ മാറ്റമുണ്ടാവുമെന്നർത്ഥം. അപ്പോൾ കളിക്ക് മുമ്പ് ഒരു പവർ റാങ്കിങ് ഇടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരു ടീമിൻ്റെയും കോമ്പിനേഷൻ എങ്ങനെയാവും എന്നതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല. ഒന്ന് രണ്ട് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴേ ടീമുകളുടെ തന്ത്രവും അവരുടെ മറ്റ് സ്ട്രാറ്റജികളും ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിലുള്ള ഈ പവർ റാങ്കിങ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും വലിയ എതിർപ്പുകളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമ്മളാരും ഇവിടെ നമ്മുടെ ടീമിലുള്ള ആരും വലിയ ക്രിക്കറ്റ് പണ്ഡിറ്റുകളൊന്നുമല്ല, സാധാരണ ക്രിക്കറ്റ് പ്രേമികളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ അഭിപ്രായങ്ങളാണ് ഈ പങ്കുവെക്കുന്നത്. നമ്മുടെ മാത്രം അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. നമുക്ക് ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകണം. കഴിഞ്ഞ വേൾഡ് കപ്പ് സമയമൊക്കെ നമ്മൾ പൊളിച്ചടുക്കിയതല്ലേ. അതുപോലെ കിട്ടാവുന്നത്ര ജെനുവിനായിട്ടുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് റാഫ്ഡോക്സ് പരിശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മൾ വളരെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിക്കുന്നത് കാണാറുണ്ട് ക്രിക്കറ്റ് ന്യൂസ് എന്ന പേരിൽ. അത്തരത്തിൽ സംഭവിക്കാതെ കൃത്യമായ സോഴ്സുകളിൽ നിന്നാണ് നമ്മൾ വാർത്തകൾ കൊടുക്കുന്നത്. എല്ലാ വാർത്തകൾക്കൊപ്പം നമ്മൾ സോഴ്സ് പറയാറുണ്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ അഭിപ്രായങ്ങൾ പോലും നമ്മൾ രൂപീകരിക്കുന്നത് പ്രധാനപ്പെട്ട ക്രിക്കറ്റ് പോർട്ടലുകളിൽ വരുന്ന വാർത്തകളും അനാലിസിസുകളും ഒക്കെ വായിച്ച് പഠിച്ച് അതനുസരിച്ചാണ് നമ്മൾ അവതരിപ്പിക്കാറുള്ളത്. അത് നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവും ഇത് അതിൽ പറഞ്ഞതല്ലേ, ഇതിൽ വന്നതല്ലേ എന്നൊക്കെ ചിലരൊക്കെ കമൻ്റ് ഇടാറുണ്ട്. തീർച്ചയായിട്ടും ഒന്നും നമ്മുടേതായിട്ട് വായുവിൽ നിന്നുണ്ടാക്കി നമ്മൾ പറയാറില്ല. അത്തരത്തിൽ ചെയ്യാതെ കൃത്യമായിട്ടുള്ള ന്യൂസുകളും വാർത്തകളും അനാലിസിസുകളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നു. പവർ റാങ്കിങ്ങിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ വേഴ്സ്റ്റ് ടു ബെസ്റ്റ് എന്ന രൂപത്തിലാണ് പറഞ്ഞു പോകുന്നത്. അതായത് ഏറ്റവും അവസാനത്ത് നിൽക്കുന്ന ടീമിനെയാണ് നമ്മൾ ആദ്യം പറയുക. കിരീട സാധ്യത ഇപ്പോൾ കുറവെന്ന് തോന്നുന്ന ടീം, പിന്നെ കളി പുരോഗമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല രൂപത്തിൽ വിലയിരുത്താം. ഓക്കെ, അപ്പോൾ പത്താമത് നമ്മളിപ്പോൾ കാണുന്ന പി ബി കേസിനെയാണ്, പഞ്ചാബ് കിങ്സിനെയാണ് നമ്മുടെ ഈ പവർ റാങ്കിങ്ങിൽ പത്താം സ്ഥാനം കൊടുക്കുന്നത്. ശിഖർ ധവാൻ്റെ കീഴിൽ അവർ ഏത് രൂപത്തിലുള്ള പ്രകടനം നടത്തും എന്നുള്ളത് കണ്ടറിയണം. ടീമിൻ്റെ വിശദമായിട്ടുള്ള അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ട്, അതിൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് ഇനിയും പോകുന്നില്ല. എങ്കിലും ഇംഗ്ലീഷ് താരങ്ങളുടെയൊക്കെ അവൈലബിലിറ്റി സീസണിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഇല്ലാതെയാവും. കാരണം അവർക്ക് പാകിസ്ഥാനുമായിട്ടുള്ള T20 സീരീസ് March 22 ആരംഭിക്കുകയാണ്. അപ്പോൾ പ്ലേ ഓഫിലേക്കും ഫൈനലിലേക്കും ഒക്കെ എത്താൻ പോയാൽ പോലും പ്രധാനപ്പെട്ട പല താരങ്ങളും മിസ്സിംഗ് ആവുന്ന ഒരു സ്ഥിതി വിശേഷം പി വി കേസിന് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ദെൻ അടുത്ത സ്ഥാനത്ത്, ഒമ്പതാം സ്ഥാനത്ത് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന LSG ആണ്, ലക്നൗ സൂപ്പർ ജയൻസ്. മികച്ച ഒരു നായകൻ അവർക്കുണ്ട്. അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വരുന്നു. KL രാഹുലിൻ്റെ കീഴിൽ ടീം നന്നായിട്ട് കളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ ആരാധകരുള്ളത്. അപ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡേവിഡ് വില്ലി എന്ന് തിരികെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ മാർക്ക് വുഡ് നേരത്തെ പിൻവാങ്ങി. ജസ്റ്റിൻ ലാംഗർ ആണ് ഇപ്പോൾ കോച്ചായിട്ട് വന്നത്. അദ്ദേഹം പറഞ്ഞു ഈ താരങ്ങളിങ്ങനെ മിസ്സിംഗ് ആവുന്നത് ടീമിൻ്റെ ബാലൻസിനെ ബാധിക്കും, എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നമാണെന്ന് തന്നെ അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഏതായാലും പ്ലേയേഴ്സ് അവൈലബിലിറ്റിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അവരുടെ റാങ്ക് നമ്മൾ കൊടുക്കുന്നത് ഒമ്പതാമതാണ്. എട്ടാമതാണ് DC നമ്മൾ കൊടുക്കുന്നത്. DC തവണ ഋഷഭ് പന്ത് കൂടി മടങ്ങി വരുമ്പോൾ ഒന്നുകൂടി കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നല്ല രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ പോലും ഹാരി ബ്രൂക്കിൻ്റെ പിന്മാറ്റം, പകരം അവർ മഗ്രൂക്കിനെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ അവരുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഡേവിഡ് വാർണറും അതുപോലെ മാർഷും ഒക്കെ ചേരുമ്പോൾ മികച്ചൊരു ടീം അവർക്കുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. നോർക്കയുടെ കാര്യത്തിൽ പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ. അദ്ദേഹം ഏത് രൂപത്തിൽ പെർഫോം ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം. ഏതായാലും അവരുടെ ഒരു പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പിൻ ഡിയോ ആണ്. അവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ അവർക്ക് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയേക്കും. അക്ഷർ പട്ടേലിൻ്റെയും കുൽദീപ് യാദവിൻ്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ എട്ടാം സ്ഥാനത്ത് വരുന്നു. ഏഴാം സ്ഥാനത്താണ് നമ്മൾ രാജസ്ഥാൻ റോയൽസിന് കൊടുക്കുന്നത്. രാജസ്ഥാൻ ഇപ്പോൾ ഒരു പിടി മികച്ച താരങ്ങളുണ്ട്. പിന്നെ ഓക്ഷനിൽ അവർ നല്ല താരങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ നമുക്കറിയാമല്ലോ യശസ്വി ജയ്സ്വാള് പോയ സീസണിൽ മികച്ച പ്രകടനം നടത്തി, അതിനുശേഷം ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറി, നന്നായിട്ട് കളിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സഞ്ജു സാംസണിൽ വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷെ ജോസ് ബട്ട്ലറുടെ കാര്യത്തിൽ അതേമാത്രം നല്ലൊരു ഫോമിലല്ല വേൾഡ് കപ്പ് ഒന്നും കളിച്ചത്. അപ്പോൾ ആ ടച്ച് വീണ്ടും കിട്ടുക എന്നുള്ളത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ മേച്ചർ ഓൾറൗണ്ടർ അവർക്ക് പറയാനില്ല, ജേസൺ ഓൾഡർ റിലീസ് ചെയ്തതിന് ശേഷം മേച്ചർ ഓൾറൗണ്ടർ അവർ എത്തിച്ചിട്ടില്ല. റിയാൻ പരാഗിലാണ് അവിടെ ആകെ പ്രതീക്ഷയുള്ളത്. പിന്നെ എറ്റ്മയറും പവലും ഒക്കെ ചേരുമ്പോൾ മികച്ച ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് പവർ അവർക്കുണ്ട് എന്നത് സമ്മതിക്കുന്നു. അതേസമയം പ്രസിദ്ധ കൃഷ്ണയുടെ അഭാവം അവർക്ക് ഒരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. ട്രെൻഡ് ബോൾട്ടിനോടൊപ്പം ആര് ന്യൂ ബോൾ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയണം. എന്നാൽ പോലും മികച്ച സ്പിൻ അറ്റാക്ക് അവർക്കുണ്ട്, ഇപ്പോൾ രവി അശ്വിനും ചാഹലും സാംബയും. അപ്പോൾ ആരൊക്കെ ആദ്യ ലെവലിൽ വരും എന്നുള്ളത് കണ്ടറിയണം. ടീമിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നേരത്തെ അനാലിസിസ് നടത്തിയിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണുക. കാരണം രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിൽ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു പ്രത്യേക സ്നേഹവും പരിഗണനയും ഒക്കെയാണല്ലോ, കാരണം നമ്മുടെ പയ്യനാണ് അവിടെ നായകൻ. ദെൻ ആറാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെയാണ്. പോയ സീസണിൽ ഫൈനൽ കളിച്ച ടീമാണ്, അതിൻ്റെ മുമ്പത്തെ സീസണിൽ കിരീടം ചൂടിയ ടീമാണ്. പക്ഷേ ഇത്തവണ അവർക്ക് ക്യാപ്റ്റൻ നഷ്ടമായി കഴിഞ്ഞു, ഹാർദിക് പാണ്ഡ്യ. അദ്ദേഹം പോയി മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനായിട്ട് മാറി. ഇവിടെ ഇപ്പോൾ ഗില്ലിനെയാണ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. ഗില്ലിൻ്റെ കാര്യത്തിൽ T20 അദ്ദേഹത്തിന് ക്യാപ്റ്റൻസിയിൽ വലിയ പരിചയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിന് വേണ്ടി ഒന്നിട്ട് മത്സരങ്ങൾ T20 ക്യാപ്റ്റനായി എന്നതിനെ അപ്പുറത്തേക്ക് T20 ക്യാപ്റ്റൻസിയിൽ ഒരു പരിചയ സമ്പത്തും ഇല്ലാത്തയാളെ വെച്ച് ഒരു മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ കെൻ വില്യംസണും മാറ്റ് വെയ്ഡും പോലെയുള്ള താരങ്ങൾ അവിടെയുണ്ട്, അവരുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. അപ്പോൾ അത് ഒരു പക്ഷേ അദ്ദേഹത്തിന് സഹായകരമായി മാറിയേക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. പിന്നെ ഷമിയുടെ അഭാവം അവർക്കൊരു വലിയ തിരിച്ചടി തന്നെയാണ്. പോയ സീസണിൽ അവർക്ക് പവർ പ്ലേയിൽ വിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷമിയുടെ മികവ് കൊണ്ടാണ്. ഷമി കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം പിന്നെ കളിച്ചിട്ടില്ല, അദ്ദേഹം പരിക്കറ്റ് പുറത്തിരിപ്പാണ്. അത് ഒരു തിരിച്ചടി തന്നെയാണ്, ജിട്ടിക്കുന്നവരും മറക്കുന്നില്ല. അവരെ നമ്മൾ ആറാം സ്ഥാനത്ത് കൊടുക്കും. അഞ്ചാം സ്ഥാനത്ത് കെ കെ ആറ് സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുള്ള അവസ്ഥയാണ്. കാരണം ശ്രേയസ് അയ്യർ മടങ്ങി വരുന്നു, പുറം വേദനയുടെ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ സീസണിൽ തീരെ കളിക്കാത്ത താരമാണല്ലോ. അപ്പോൾ അദ്ദേഹം റീജോയിൻ ചെയ്യുന്നു, ക്യാപ്റ്റൻസി അദ്ദേഹം ഏറ്റെടുക്കുന്നു. പിന്നെ ഗൗതം ഗംഭീർ അവിടെ മെൻഡറായിട്ട് എത്തിയിട്ടുമുണ്ട്. അപ്പോൾ പഴയ കിരീടം നേടിക്കൊടുത്ത നായകൻ ഗൗതി, അദ്ദേഹത്തിൽ അവർക്ക് വലിയ വിശ്വാസമുണ്ട്. അപ്പോൾ സ്റ്റാർക്കിനെ കൊണ്ടുവന്ന് ബൗളിംഗ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്ദ്രെ റസലുണ്ട്, സുനിൽ നാരായൺ പതിവ് പോലെയുണ്ട്. പിന്നെ ജേസൺ റോയ് പിൻവാങ്ങിയെങ്കിലും വെടിക്കെട്ട് താരത്തെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഫിൽസാൾട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗുർബാസും ഫിൽസാൾട്ടും ചേർന്നുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അത് ഒരു വെടിക്കെട്ട് തുടക്കമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മോശമല്ലാത്ത ഒരു സ്കോഡ് ഇത്തവണ അവർക്കുണ്ട്. പിന്നെ അവരുടെ സ്പിൻ ബൗളിങ്ങിൻ്റെ മികവ് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് വീണ്ടും നമ്മൾ അതിലേക്ക് പോകേണ്ടതുമില്ല. സുനിൽ നാരായണനും അതുപോലെ നമ്മുടെ വരുൺ ചക്രവർത്തിയും അത് സുയാഷ് ശർമ്മയും ഒക്കെ ചെയ്തപ്പോൾ നല്ല ഒരു ബൗളിംഗ് ലൈനപ്പ് അവർക്കുണ്ട് സ്പിൻ ബൗളിങ്ങിലും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മികച്ച ടീമുണ്ട്, ബാക്കി എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയാം. ഇനി നാലാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് RCB ആണ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര്. ബാംഗ്ലൂര് പതിവ് പോലെ ഈ തവണയും കിരീടം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. പേരിൽ സ്പെല്ലിങ്ങിലൊക്കെ ബംഗളൂരു എന്നാക്കി അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ WPL കിരീടം ചൂടിയതിൻ്റെ ഒരു ആവേശം മൊത്തത്തിൽ ഫ്രാഞ്ചൈസിക്ക് ഉണ്ട്. പിന്നെ KGF ഉണ്ടല്ലോ, കിങ്ങും ഫാഫും ഗ്ലെന്നും ഒക്കെ ചേരുമ്പോൾ കിങ്ങും ഗ്ലെന്നും ഫാഫും KGF. പിന്നെ ഗ്രീനെ കൊണ്ടുവന്ന് ഒരു ജെന്യൂൻ ഓൾറൗണ്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർക്ക് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സഹായകരമാകും. അപ്പോൾ എല്ലാം കൊണ്ടും ഒന്നുകൂടി ശക്തി പ്രാപിച്ച് തന്നെയാണ് RCB വരുന്നത്. ഇത്തവണയെങ്കിലും ആ കിരീടം ചൂടിയതിൻ്റെ ഫീൽ അറിയണം എന്ന് കിങ് കോഹ്ലി പറയുമ്പോൾ ആരാധകർക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഈ സല കപ്പ് നമ്മുടെ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അവർ സ്വന്തമാക്കും എന്ന് തന്നെ അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും നാലാം സ്ഥാനത്ത് നമ്മൾ RCB കൊടുക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് SRH. ഓ, എന്തൊരു നിരയാണ് SRH-നുള്ളത്. പക്ഷേ വിദേശ താരങ്ങളുടെ അത്രയും മികവുള്ള ഇന്ത്യൻ താരങ്ങളില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ പാറ്റ് കമ്മിൻസിനെ ഒരു ക്യാപ്റ്റനാക്കി, എഡൻ മാർക്രമിനെ മാറ്റി, പാറ്റ് കമ്മിൻസിനെ ക്യാപ്റ്റനാക്കി. മാർക്രമും ക്ലാസിനുമാണെങ്കിൽ ഫോമിൻ്റെ മാരക വേർഷനിലാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ട്രാവിസ് ഉണ്ട് അവിടെയുണ്ട്, ഗ്ലെൻ ഫിലിപ്സ് ഉണ്ട്, വാനന്ദു ഹസരംഗയെ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടും വളരെ പവർഫുള്ളാണ് അവരുടെ വിദേശ താരങ്ങൾ. അതിനൊത്ത പ്രകടനം ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് വരുമോ? വരണം, വന്നില്ലെങ്കിൽ പണി കിട്ടും. ഭുവനേശ്വർ കുമാറിലും നടരാജനിലും ഒക്കെ തന്നെയാണ് അവരുടെ ബൗളിംഗ് പ്രതീക്ഷകൾ ഇപ്പോഴും ഉള്ളത്. പാറ്റ് കമ്മിൻസിനോടൊപ്പം
അവരാണ് ബോൾ ചെയ്യാനുള്ളത്. പക്ഷെ അവരുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ല സമീപകാലത്ത് എന്നുള്ളതും നമ്മൾ മറക്കാതിരിക്കുക. എങ്കിൽ പോലും നല്ല ടീമുണ്ട്, അവർക്ക് നമ്മൾ മൂന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, കാരണം ലോകകപ്പ് നേടിയ ലോകം അടക്കി ഭരിക്കുന്ന ടീമിൻ്റെ നായകനാണ് അവരുടെ നായകൻ. അപ്പോൾ അദ്ദേഹത്തിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ടീമിന് വലിയ പ്രതീക്ഷയുണ്ട്. മൂന്നാം സ്ഥാനത്ത് SRH. രണ്ടാമത് തലയും സംഘവും, തലയും സംഘവും കുറച്ച് ഭരിക്കുന്ന പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് ടീമിന്. ഡവൻ കോൺവോയ് ഇല്ല, പതിരാനൊക്കെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ മിസ്സാവും, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മളവരെ രണ്ടാം സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. പക്ഷെ തലയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വീഴാത്ത എതിരാളികളുണ്ടോ? കഴിഞ്ഞ തവണ നമ്മൾ കണ്ടില്ലേ തലയുടെ അവസാനത്തെ സീരീസ് ആകുമോ, സംശയമുണ്ട്. കാരണം അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി എങ്ങനെയാണ് അടുത്ത സീസണിലേക്ക് നിങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് അവസാനത്തെ സീരീസ് ആണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോട്ട് എന്ന് തല പറയുന്നത് കേൾക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഗൈക്വാദിനോടൊപ്പം രജീന്ദ്ര വീത്ര ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. പിന്നെ മൊയിനലി ഇപ്പോഴും ടീമിൽ അതുപോലെയുണ്ട്. മിച്ചലിനവർ ആഡ് ചെയ്ത് ടീം ശക്തമാക്കിയിട്ടുണ്ട്. സമീർ റിസ്വിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവർ വളരെ ശക്തമാണ്. പിന്നെ പതിരാനെ ഇല്ലെങ്കിലും മുസ്തഫീസുർ റഹ്മാനെ കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് എന്ന രൂപത്തിലാണല്ലോ. അപ്പോൾ മുസ്തഫീസർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ തലയും രവീന്ദ്ര ജഡേജയും ഒക്കെ അങ്ങ് ചേരുമ്പോഴേ ടീം അതിശക്തമാണ്. ദ്യൂബയും പരിക്ക് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നമ്മൾ അവരെ പ്രതീക്ഷിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസാണ്. ഹാർദിക്കിൻ്റെ മുംബൈ, രോഹിത്തിൻ്റെ മുംബൈയിൽ നിന്ന് ഹാർദിക്കിൻ്റെ മുംബൈയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അതെങ്ങനെയായിരിക്കും, ആ ട്രാൻസിഷൻ എങ്ങനെയായിരിക്കും, അത് നമ്മൾ ആകാംക്ഷയോടിട്ട് നോക്കുകയാണ്. ടീമിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, പരിക്കൊരു വലിയ പ്രശ്നമായില്ലെങ്കിൽ ഇത്തവണ മുംബൈയെ പിടിച്ചു കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അവരുടെ ഇന്ത്യൻ കോറ്, ഇപ്പം സൂര്യക്ക് പരിക്ക് അതികളി കളിക്കുമെന്ന കാര്യം സംശയമാണ്. എന്നാൽ പോലും ബാക്കിയുള്ളവരെ നോക്കുക, രോഹിത്തുണ്ട്, തിലക് വർമ്മയുണ്ട്, ഇഷാൻ കിഷൻ ഉണ്ട്, ഹാർദിക് ഉണ്ട്. അപ്പം അതിശക്തമാണ്. പിന്നാലെ വരുന്നു ഓസ്ട്രേലിയക്കാരൻ ടിം ഡേവിഡ്. ബൗളിംഗ് ഇപ്പോൾ ബൂമറ തിരിച്ചു വന്നതോടുകൂടി ശക്തമായിട്ട്. ജെറാൾഡ് കോട്സി ഒരു പക്ഷേ ആദ്യ കളികൾ മിസ്സാവുമെങ്കിലും അദ്ദേഹവും കളിക്കാറുണ്ടാവും. മധുശാങ്കക്ക് പകരം ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് മഭാക്കയെ കൊണ്ടുവന്നിട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. അങ്ങനെ മികച്ച ടീമായിട്ട് അവരിപ്പോഴും നിലനിൽക്കുകയാണ്. കളി തുടങ്ങും മുമ്പ് നമുക്ക് പറയാൻ പറ്റുക ഒറ്റ നോട്ടത്തിൽ ഇത്തവണ ഏറ്റവും ശക്തമായിട്ടുള്ള ടീം മുംബൈ ഇന്ത്യൻസാണ്. ബാക്കി കാര്യങ്ങൾ കളിക്കളത്തിൽ കണ്ടറിയാം. വളരെ വേഗത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി പവർ റാങ്കിങ് പറഞ്ഞു പോവുകയാണ്. ഒന്നാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ്, 2 CSK, 3 SRH, 4 RCB, 5 KKR, 6 GT, 7 RR, 8 DC, 9 LSG, 10 BBKS. ബാക്കി നമുക്ക് ആദ്യ റൗണ്ട് കളി കഴിഞ്ഞാൽ വിശദമായിട്ട് ടീമുകളെ കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടും, നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ പവർ റാങ്കിങ്ങിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. മാന്യമായ രൂപത്തിൽ, കാരണം ക്രിക്കറ്റ് ജെന്റിൽമാൻസ് ഗെയിമാണല്ലോ, മാന്യമായ രൂപത്തിലുള്ള ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോപ്സിലൂടെ.